ഹായ് കുട്ടികളെ, വെൽക്കം ബാക്ക്. ഞാൻ ഇന്ന് ഇവിടെ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് നമുക്ക് എങ്ങനെ ചെസ് കളിക്കാൻ പഠിക്കാം എന്നാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അച്ചോ എന്തോ എന്താപ്പ വിളിച്ചേ? അത് നമ്മള് റൂബിക്സ് ക്യൂബിന്റെ വീഡിയോ ഇട്ടില്ലേ, അത് അതുപോലെ തന്നെ പ്രാധാന്യമുള്ള ഒരു കളിയാണ് ചെസ്. ചെസ്സിൽ കളി നമ്മുടെ ബുദ്ധിയെ വികസിപ്പിക്കും. അതുകൊണ്ട് നമുക്ക് ചെസ് കളി എങ്ങനെയാണെന്നുള്ളത് ഒന്ന് പഠിക്കാം. അതുപോലെ ചെസ്സിനകത്ത് ഒത്തിരി കാര്യങ്ങളുണ്ട്. ചെസ്സിൻ്റെ മൂവ്മെൻറ്റ്സ്, ചെസ്സിനകത്ത് ഒത്തിരി ട്രിക്കുകളുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മുടെ ബുദ്ധിയെ വികസിപ്പിക്കുന്നതാണ്. എപ്പോഴും ഈ മൊബൈലിൽ ഗെയിം കളിക്കുന്നതിനേക്കാളൊക്കെ ഒത്തിരി പ്രയോജനകരമായ ഒരു ഗെയിമാണ് ചെസ് ഗെയിം. അപ്പോൾ അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. അതൊക്കെ വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. ഓക്കെ. ചെസ്സിൽ ആകെ 64 കളങ്ങളാണ് ഉള്ളത്. 8 നേരെയും 8 സൈഡ് വഴിയുമായിട്ടുള്ള ഒരു സമചതുര കളമാണ്. 8 × 8 64 കളങ്ങളുള്ള ഒരു സമചതുര പെട്ടിയായിരിക്കും ഇത് കളിക്കാൻ ഉപയോഗിക്കുന്ന അതിൻ്റെ ബോക്സ്. അത് നമ്മൾ കളിക്കാനായിട്ട് വയ്ക്കുമ്പോൾ നമ്മുടെ റൈറ്റ് സൈഡിൽ വെളുത്ത നിറം വരുവാനായിട്ട് ശ്രദ്ധിക്കണം. അതിനുണ്ട് നമ്മൾക്ക് നേരെ വെളുത്ത കളം. ഇപ്പോൾ ഇരിക്കുന്ന പൊസിഷനിൽ റൈറ്റ് സൈഡിൽ വെളുത്തത്, എതിരാളിയുടെ റൈറ്റ് സൈഡിൽ വെളുത്ത കളം. ചെസ് പഠിക്കുന്നതിന് മുമ്പായിട്ട് ചെസ്സിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളൊന്ന് പറഞ്ഞു തന്നേക്കാം. വേറൊന്നുമല്ല, നമുക്ക് പഠിക്കാനുള്ള എളുപ്പത്തിനും കൂടി അത് ഉപകരിക്കും. പണ്ട് കാലത്ത് നമ്മുടെയൊക്കെ നാട് ഭരിച്ചിരുന്നത് രാജാക്കന്മാരായിരുന്നു. അപ്പോൾ ആ കാലഘട്ടങ്ങളിൽ യുദ്ധങ്ങൾ മിക്കപ്പോഴും ഉണ്ടാകുമായിരുന്നു. അയൽ രാജ്യങ്ങളുമായിട്ട് മിക്ക സമയങ്ങളിലും യുദ്ധങ്ങളുണ്ടാകുമായിരുന്നു. ഇന്നത്തെ പോലത്തെ റോക്കറ്റ് ആക്രമണമോ ഒന്നുമില്ലായിരുന്നു അന്നത്തെ കാലഘട്ടത്തിൽ. അന്ന് യുദ്ധങ്ങൾ എല്ലാം ആളുകൾ തമ്മിൽ നേരിട്ടായിരുന്നു. ഒരു പക്ഷത്ത് കുറേ ആളുകൾ, മറുപക്ഷത്ത് കുറച്ചാളുകൾ. അതിന് നേതൃത്വമായിട്ട് രാജാവുണ്ടാകും, രാജാവിൻ്റെ മന്ത്രി ഉണ്ടാകും. അതുപോലെ തന്നെ പണ്ട് കാലത്ത് യുദ്ധങ്ങളിൽ കുതിരകളിൽ കയറി അശ്വാരൂഢന്മാർ വരുമായിരുന്നു. കുതിരപ്പുറത്ത് കയറി, കുതിരപ്പുറത്ത്, ആനപ്പുറത്ത്, പിന്നെ രഥങ്ങളിൽ, പിന്നെ ആളുകൾ കുന്തവുമായിട്ട് വാളും പരിചയമൊക്കെ ആയിട്ട് ആളുകളും. അങ്ങനെയായിരുന്നു യുദ്ധത്തിൻ്റെ ഒരു രീതി. അപ്പോൾ അന്നത്തെ ആ യുദ്ധത്തിനെ, ആ യുദ്ധത്തിൽ നിന്നുമാണ് ഈ ചെസ് കളിയുടെ ഒരു ഉത്ഭവമെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ചെസ്സിനകത്ത് നമ്മൾ ഈ പറഞ്ഞ യുദ്ധ മുറകളാണ് ഉള്ളത്. രാജാവുണ്ട്, മന്ത്രിയുണ്ട്, ആനയുണ്ട്, കുതിരയുണ്ട്, രഥമുണ്ട്, പിന്നെ പടയാളികൾക്ക് നമ്മൾ കാലാൾപ്പട എന്നും പറഞ്ഞൊരു പേരും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു യുദ്ധത്തിൻ്റെ പ്രതീകമായിട്ടാണ് ഈ ചെസ് ഞാനിവിടെ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഒരു സൈഡിൽ ഒരു പക്ഷം, മറ്റേ സൈഡിൽ എതിർപക്ഷം. ഇനി നമുക്ക് ഓരോ കരുക്കൾ പരിചയപ്പെടാം. ആദ്യമായിട്ട് ഞാൻ എടുക്കുന്നത് രാജാവിനെയാണ്. ഇത് രാജാവാണ്. രണ്ട് സൈഡിലെയും രണ്ട് രാജാക്കന്മാർ, അവരെ നമ്മൾ ബോക്സിൽ വയ്ക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇതിപ്പോൾ ഞാനിപ്പോൾ വെളുത്ത കരി എടുക്കുവാണ് എൻ്റെ സൈഡിൽ. അപ്പോൾ വെളുത്ത
രാജാവ് നമ്മുടെ സൈഡിലെ സെൻറ്ററിലെ കറുത്ത കളത്തിൽ വേണം വയ്ക്കുവാനായിട്ട്. അതേപോലെ കറുത്ത രാജാവിൻ്റെ നില ഇതിൻ്റെ ഓപ്പോസിറ്റ് അവിടെ നിന്ന് വരുമ്പോൾ വെളുത്ത കളത്തിൽ. അപ്പോൾ ഇതാണ് രാജാവ്. രാജാവിന് ഇനി എൻ്റെ നീക്കം കൂടെ പറഞ്ഞു തന്നേക്കാം. രാജാവ് എപ്പോഴും സുരക്ഷിതമായ സ്ഥലങ്ങളിലായിരിക്കും ഉള്ളത്. അതിൻ്റെ കാരണം രാജാവിനെ ആക്രമിച്ച് കീഴടക്കി കഴിഞ്ഞാൽ പിന്നെ ആ ടീം തോറ്റുപോകും. എന്ന് വെച്ചാൽ ഒരു യുദ്ധങ്ങളിലാണെങ്കിലും രാജാവ് കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ആ രാജ്യം പരാജയപ്പെട്ടെന്നതിൻ്റെ അർത്ഥം. അതുകൊണ്ട് രാജാവ് എപ്പോഴും സെൻട്രലിൽ നമ്മുടെ ചെസ് കളിയിൽ ഒരു പ്രത്യേകത എന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള കായകളായിരിക്കും ആക്രമിക്കാനൊക്കെ മുമ്പോട്ടിറങ്ങുന്നത്. രാജാവ് നിവർത്തിയില്ലെങ്കിൽ മാത്രമാണ് ആക്രമണത്തിനായിട്ട് മുമ്പോട്ടിറങ്ങുള്ളൂ. അതുകൊണ്ട് തന്നെ രാജാവിന് ആ ഇരിക്കുന്ന പൊസിഷൻ എവിടെയാണോ, അതിപ്പോൾ എവിടെയാണെങ്കിലും ഇപ്പോൾ ഇവിടെ ഇരിക്കുവാണെങ്കിൽ അതിന് ചുറ്റുമുള്ള ചേർന്ന് കാണുന്ന കളങ്ങൾ സൈഡിലുള്ള ഫ്രണ്ടിലും ബാക്കിലും രണ്ട് സൈഡിലുമുള്ള കളങ്ങളിലെ ഒരു കളം മാത്രമാണ് രാജാവിനെ നീക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇപ്പോൾ ഇവിടെ ഇരിക്കുകയാണെങ്കിൽ ഇങ്ങോട്ടേക്ക് ഒന്ന് നീക്കാം, അതുപോലെ തന്നെ കോണോട് കോൺ നേരെ ഈ കോണോട് കോൺ സൈഡ് കോണോട് കോൺ ബാക്ക് കോണോട് കോൺ അങ്ങനെ ചുറ്റുമുള്ള കളങ്ങളിൽ ഒരു കളം മാത്രമാണ് രാജാവിന് മൂവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതിപ്പോൾ എതിരാളിനെ ആക്രമിച്ച് വീഴ്ത്താനാണെങ്കിലും അങ്ങനെ തന്നെ എങ്ങനെയാണെങ്കിലും ഒരു കളമേ രാജാവിന് നീക്കുവാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ രണ്ട് സൈഡിലെ രാജാവിനും ആ ഒരേ നിയമം തന്നെയാണ്. അപ്പോൾ രാജാവിൻ്റെ നീക്കം നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഓക്കെ, അടുത്തത് ഞാൻ മന്ത്രിയെ പരിചയപ്പെടുത്താം. നമ്മുടെ ചെസ് കളിയിലെ ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള ഒരാളാണ് ഈ മന്ത്രി. ഈ മന്ത്രി നമ്മൾ രാജാവിൻ്റെ ചേർന്ന് തന്നെ നമ്മൾ വയ്ക്കുന്നു, കണ്ടോ, രാജാവിൻ്റെ ചേർന്ന് തന്നെ. അതുപോലെ തന്നെ ആ സൈഡിലും ഈ മന്ത്രി ഇരുന്ന് നേരെ നേരെ തന്നെ രാജാവിനെ കൊണ്ടേ വയ്ക്കുന്നു, അല്ല സോറി, മന്ത്രിയെ കൊണ്ടേ വയ്ക്കുന്നു, രാജാവിൻ്റെ ചേർന്ന് തന്നെ. ഇനി മന്ത്രിയുടെ നീക്കം ഇങ്ങനെ നോക്കാം. കാരണം ഞാൻ പറഞ്ഞല്ലോ, മന്ത്രിയാണ് ഈ ചെസ് കളിയിലെ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു കരുവും മന്ത്രി തന്നെയാണ്. മന്ത്രി ഇപ്പോൾ സെൻറ്റർ പോയിൻ്റ് ഇരിക്കുവാണെങ്കിൽ മന്ത്രിക്ക് നീക്കാവുന്ന സ്ഥലങ്ങൾ രാജാവിനെ പോലെയല്ല, മന്ത്രിക്ക് അതിർത്തിയുടെ അങ്ങേയറ്റം വരെ പോകാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ കോണോട് കോൺ, ഇതിപ്പോൾ ഈ വെളുത്ത കളത്തിലിരിക്കുന്ന മന്ത്രി കോണായിട്ടത് അങ്ങേയറ്റം വരെ ഈ മന്ത്രിക്ക് യാത്ര ചെയ്യാം, താഴത്തേക്ക് ഇങ്ങോട്ട് യാത്ര ചെയ്യാം. ഇവിടുന്ന് ആ സൈഡ് ആ കോൺ എവിടെ ഇരിക്കുന്നോ ആ കോണുകളിലൂടെ എല്ലാം യാത്ര ചെയ്യാം. അതേപോലെ തന്നെ നേരെ മുൻപോട്ട് പോകാം, ബാക്കിലേക്ക് പോകാം, ഇരിക്കുന്ന പൊസിഷനിൽ നിന്ന് സൈഡിലേക്ക് പോകാം. ഇപ്പം ഇങ്ങനെ മന്ത്രിക്ക് യാത്ര ചെയ്യാം. പക്ഷേ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം, ഇപ്പോൾ മന്ത്രി ഇരിക്കുന്ന സ്ഥലത്ത് വേറൊരു എതിരാളി ഇരിപ്പുണ്ടെങ്കിൽ, അതിപ്പോൾ മന്ത്രി ആവട്ടെ ആരുമാകട്ടെ, ആ പോകുന്ന പൊസിഷനിൽ ഇപ്പോൾ ഇവിടെ എതിരൊരു ഒരു കരുവുണ്ടെങ്കിൽ ആ കരുവിനെ വെട്ടി നമ്മൾ മാറ്റി പുറത്തേക്ക് എടുത്തിട്ട് അവിടെ വൺ മന്ത് സ്റ്റോപ്പാവും. എന്നിട്ട് അടുത്ത മൂമെൻറ്റിലാണ് ഇപ്പോൾ മന്ത്രിക്ക് അങ്ങോട്ട് പോകണമെന്നുണ്ടെങ്കിൽ പോകാൻ പറ്റുള്ളൂ. പിന്നെ മന്ത്രിയുടെ പൊസിഷൻ ഇവിടെ നിന്നാണ്, ഇവിടെ നിന്ന് ഇങ്ങനെ ആ രീതിയിലാണ് മന്ത്രിയുടെ നീക്കം. ഇപ്പോൾ മന്ത്രിയുടെ നീക്കം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. കോണോട് കോണും സൈഡും ആണ് മന്ത്രിക്ക് യാത്ര ചെയ്യാനുള്ള അതിർത്തികൾ. ആക്രമിക്കേണ്ട രീതിയും ഞാൻ പറഞ്ഞു തന്നു. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് രഥമാണ് പരിചയപ്പെടാനുള്ളത്. രഥം അഥവാ തേര്, ഓരോ ടീമിനും രണ്ട് തേരുകളുണ്ട്. ആ തേരുകളുടെ സ്ഥാനം
ഏറ്റവും ലെഫ്റ്റ് സൈഡിൽ ആദ്യം, അടുത്തത് റൈറ്റ് സൈഡിൽ, അങ്ങേയറ്റത്ത് രണ്ട് സൈഡുകളിലുമായിട്ടാണ് രഥങ്ങളുടെ സ്ഥാനം. അത് രണ്ട് ടീമിനും അതുപോലെ തന്നെ. അപ്പോൾ ഒരു ടീമിന് രണ്ട് രഥങ്ങളുണ്ടാവും. ഞാൻ പറഞ്ഞല്ലോ പണ്ട് കാലത്ത് രഥങ്ങളിലെ ആക്രമണം, അതിനെ ഉദ്ദേശിച്ചാണ് ഈ രഥങ്ങളുടെ പൊസിഷൻ നിർത്തിയിരിക്കുന്നത്, അതിർത്തി പോലെ രണ്ട് സൈഡിലായിട്ട്. അവയുടെ ആക്രമണ രീതി നമ്മൾ മന്ത്രിയുടെ പറഞ്ഞല്ലോ, മന്ത്രിക്കുള്ളതിൻ്റെ പകുതി ആക്രമണ രീതിയാണ് തേരിന് ഉള്ളത്. മന്ത്രിക്ക് നമ്മൾ പറഞ്ഞു കോണോട് കോണും ക്രോസ് പോലെയും ആണ് യാത്ര എന്നുള്ളത്. ഇതിനകത്ത് തേരിന് ക്രോസ് പോലെയുള്ള യാത്രയില്ല എന്നുവെച്ചാൽ കോണോട് കോണുള്ള യാത്രയില്ല, ക്രോസ് പോലെയുള്ള യാത്ര മാത്രമേ ഉള്ളൂ. ഉദാഹരണം, ഒരു തേര് ഇവിടെ ഇരിക്കുവാണെങ്കിൽ ആ തേര് സൈഡിലേക്ക് പോകാം, എന്നുവെച്ചാൽ ക്രോസ് പോലെ പോകാം, ക്രോസിൻ്റെ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാം. പക്ഷേ കോണോട് കോൺ തേരിന് യാത്രാനുമതി ഇല്ല, അതൊരു നിയമമാണ്. അപ്പോൾ രണ്ട് സൈഡിലെയും തേരുകൾക്ക് ഇത് ബാധകമാണ്. ഓർക്കുക, ക്രോസ് രീതിയിൽ മാത്രമാണ് തേരിന് യാത്ര ചെയ്യാമുള്ളൂ, കോണോട് കോൺ രീതിയിൽ പോകാൻ പറ്റില്ല. അങ്ങനെ പോകാനുള്ള അവകാശം മന്ത്രിക്ക് മാത്രമേ ഉള്ളൂ, തേരിന് ഇല്ല. അടുത്തതായിട്ട് നമുക്ക് പരിചയപ്പെടാനുള്ളത് ആനയാണ്. ആനപ്പുറത്തേറുന്ന ആക്രമണം ഞാൻ പറഞ്ഞായിരുന്നു. ആന ഇരിക്കേണ്ട പൊസിഷൻ രാജാവിന് ചേർന്ന് ഒരു ആന, മന്ത്രിക്ക് ചേർന്ന് അടുത്ത ആന. ആയതുപോലെ തന്നെ കറുത്ത കളത്തിലും കറുത്ത രാജാവിൻ്റെ ചേർന്ന് തന്നെ ആന വരും. അവിടുത്തെ മന്ത്രിയുടെ ചേർന്ന് തന്നെ അടുത്ത ആനയും വരും. ഇവിടെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞായിരുന്നല്ലോ മന്ത്രിക്ക് ഉള്ള നീക്കം കോണോട് കോണും ക്രോസും. അതിൽ മന്ത്രിയുടെ ആ നീക്കത്തിൽ ക്രോസ് മാത്രം രഥത്തിന് കൊടുത്തു, കോണോട് കോൺ കൊടുത്തേക്കുന്നത് ആനകൾക്കാണ്. മനസ്സിലായോ? ആനയുടെ പൊസിഷൻ കോണോട് കോൺ എങ്ങോട്ട് വേണമെങ്കിലും ഇരിക്കുന്ന പൊസിഷനിൽ നിന്ന് കോണോട് കോൺ എങ്ങോട്ട് വേണമെങ്കിലും യാത്ര ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആന യാത്ര ചെയ്യുന്നത് കോണോട് കോൺ, മന്ത്രിക്കുള്ള ഒരു പാർട്ട് ആനയ്ക്കുണ്ട്, മന്ത്രിക്കുള്ള വേറൊരു പാർട്ട് രഥത്തിനുമാണ് അല്ലെങ്കിൽ തേരിനുമാണ്. മനസ്സിലായോ? മന്ത്രിയുടെ ആ ഇത് പകുതി തേരിനും പകുതി ആനയ്ക്കുമാണുള്ളത്. ഞാനത് ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിയമങ്ങൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണും. രാജാവിന് ചുറ്റുമുള്ള ഒരു കളം മാത്രം, മന്ത്രിക്ക് ക്രോസ് രീതിയിലും കോൺ രീതിയിലും യാത്ര ചെയ്യാം, തേരിന് അഥവാ രഥത്തിന് ക്രോസ് രീതിയിൽ മാത്രം, ആനയ്ക്ക് കോണോട് കോൺ രീതിയിൽ മാത്രം. ഓക്കെ, അടുത്തതായി നമുക്ക് പരിചയപ്പെടുത്തേണ്ട കരു കുതിരയാണ്. കുതിര ഈ മത്സരത്തിൽ അല്ലെങ്കിൽ ഈ യുദ്ധത്തിൽ വളരെ പ്രാധാന്യമുള്ള ഒരു കരുവാണ്. അത് ഞാൻ പിന്നീട് പറഞ്ഞുതരാം, അതിൻ്റെ പ്രാധാന്യം എന്താണെന്നതിനെക്കുറിച്ച്. ഇപ്പോൾ അതിൻ്റെ നീക്കങ്ങൾ ഞാൻ പറഞ്ഞുതരാം, എങ്ങനെ നീക്കാൻ പറ്റുമെന്നുള്ളത്. നമ്മൾ ഇതുവരെ പറഞ്ഞ രീതിയിലല്ല കുതിരയുടെ മൂവ്മെൻറ്റ്. നമുക്കറിയാം ചാടിച്ചാടി പോകുന്നതാണ് കുതിര എന്ന് പറഞ്ഞ ജീവി. അതുപോലെ തന്നെ ഈ കുതിരയ്ക്കും ഒരു ചാട്ടമാണ് ഒരു കരു. ആ ചാടുന്ന രീതി എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കുതിര ഇരിക്കുന്ന പൊസിഷൻ, ഇതിപ്പോൾ സപ്പോസ് ഇവിടെയാണെന്ന് വിചാരിക്കുക, ഇവിടെയാണെന്നുണ്ടെങ്കിൽ ആ കുതിര ഇരിക്കുന്ന ആ കളം ഉൾപ്പെടെ സ്ട്രേറ്റ് മൂന്ന് കളം, 1, 2, 3, പിന്നെ ചെരിഞ്ഞ് ഒരു കളം, അത് ലെഫ്റ്റിലേക്കോ റൈറ്റിലേക്കോ ആകാം. അപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ട്രേറ്റ് മൂന്ന് കളവും ചെരിഞ്ഞ് ഒരു കളവും വരുന്നിടത്തേക്കാണ് ഈ കുതിര ചാടിപ്പോകുന്നത്. ഇവിടെ വന്നിരിക്കാം, ഇവിടെ ഇരിക്കുന്ന കുതിരയ്ക്ക് സ്ട്രേറ്റ് മൂന്ന് കളം ചെരിഞ്ഞ് ഒരു കളം
ഇവിടെ വന്നിരിക്കാം. അതേപോലെ തന്നെ സ്ട്രേറ്റ് മൂന്ന് കളം, 1 2 3 ചെരിഞ്ഞ ഒരു കളം ഇവിടെ ഇരിക്കാം. സ്ട്രേറ്റ് 1 2 3 ചെരിഞ്ഞ് ഒരു കളം ഇങ്ങോട്ടിരിക്കാം. അതേപോലെ തന്നെ ആ സൈഡിലേക്കും 1 2 3 ഇവിടെ ഇരിക്കാം. 1 2 3 ലെഫ്റ്റ് ഇവിടെ ഇരിക്കാം. മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ ഇതാണ് കുതിരയുടെ മൂവ്. കുതിര ചാടിപ്പോവാണ്, ചാടി അവിടെ വന്നിരിക്കും, ചാടി ഇവിടെ വന്നിരിക്കാം, അങ്ങനെ പല സൈഡിലേക്ക് ഉണ്ടോ. സ്ട്രേറ്റ് മൂന്നും ചെരിഞ്ഞ് ഒന്നും പോലെ രീതിയിൽ ഇങ്ങനെ വന്നിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം കുതിരയുടെ മൂവ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കുതിര ഇരിക്കേണ്ട പൊസിഷൻ നമ്മുടെ തേരിന് ബിഷപ്പിനും ആനയ്ക്കും ഇടയ്ക്കായിട്ട്, ആനയ്ക്കും ബിഷപ്പെന്നും പേര് പറയും, ഇടയ്ക്കായിട്ടാണ് അതിൻ്റെ പൊസിഷൻ ഉണ്ടോ. അപ്പോൾ നമ്മൾ നമ്മുടെ കരുക്കളിലെ പ്രധാനപ്പെട്ട സൈനികരുടെ മൂവ്മെൻറ്റ്സ് എല്ലാം നമ്മളിപ്പോൾ പഠിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട സൈനികർ ഇവരൊക്കെയാണ്. അടുത്തതായി ഏറ്റവും മുൻപന്തിയിൽ വെക്കേണ്ടുന്ന കാലാളിൻ്റെ നീക്കങ്ങൾ എങ്ങനെയും നോക്കാം. കാലാളിന് എപ്പോഴും മുമ്പോട്ട് മാത്രമേ നമുക്ക് നീക്കുവാൻ സാധിക്കുകയുള്ളൂ, പുറകോട്ട് നീക്കുവാൻ കാലാളിന് സാധിക്കില്ല. ബാക്കിയുള്ള എല്ലാ കരുക്കൾക്കും മുമ്പോട്ടും പുറകോട്ടും നീക്കാവുന്നതാണ്, കാലാളിന് മാത്രം മുമ്പോട്ട് മാത്രമേ നമുക്ക് നീക്കുവാൻ സാധിക്കുകയുള്ളൂ. ആദ്യത്തെ നീക്കത്തിൽ കാലാളിന് 2 കളം മുമ്പോട്ട് നീക്കാം, 1 2 വേണമെങ്കിൽ, 1 അല്ലെങ്കിൽ 2 ആദ്യത്തെ നീക്കം മാത്രം 2 കളം വരെ മുമ്പോട്ട് നീക്കാം, വേണമെങ്കിൽ 1 കളം അല്ലെങ്കിൽ 2 കളം. പിന്നീടുള്ള നീക്കങ്ങളിലെല്ലാം കാലാളിന് ഒറ്റ നീക്കം മാത്രമേ, 1 കളം മാത്രമേ മുമ്പോട്ട് നീക്കുവാൻ സാധിക്കുകയുള്ളൂ. മനസ്സിലായോ? ആദ്യത്തെ നീക്കം മാത്രം വേണമെങ്കിൽ 1 അല്ലെങ്കിൽ 2 കളം നീക്കാം, പിന്നീടുള്ള നീക്കം എല്ലാം ഒറ്റ കളം മാത്രം മുമ്പോട്ട് നീക്കുവാനേ സാധിക്കുകയുള്ളൂ. പിന്നീട് കാലാളിന് വേറൊരു പ്രത്യേകത എന്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു കാലാൾ ഇവിടെ ഇരിക്കുകയെന്ന് വിചാരിക്കുക. ഈ കളത്തിലൊരു കാലാൾ ഇരിക്കുന്നു. എതിർ കളിയിലെ എതിർ പക്ഷത്തെ കാലാൾ ഇവിടെ ഇരിക്കുകയെന്ന് വിചാരിക്കുക. അങ്ങനെ വരുമ്പോൾ നമുക്ക് മുമ്പോട്ട് നീക്കുവാൻ സാധിക്കില്ല. ഈ കാലാളിന് തടസ്സമായിട്ട് നേരെ മുമ്പോട്ട് ഒരു എതിരാളിൻ്റെ കരു ഇരിപ്പുണ്ടെങ്കിൽ പിന്നെ മുമ്പോട്ട് നീക്കണമെങ്കിൽ അത് പറ്റത്തില്ല കാലാളിന്. കാരണം ഇങ്ങനെ കാലാളിന് ഇയാളെ അടുത്ത ഇയാളുടെ എതിരാളിയെ വെട്ടിക്കളയുവാൻ സാധിക്കുകയില്ല. എന്നാൽ കോണോട് കോണാണെങ്കിൽ കാലാളിന് എതിരാളിയെ വെട്ടിക്കളയാം. ഇപ്പം ഇവിടെയാണ് ഈ പോൺ ഇരിക്കുന്നതെങ്കിൽ ഈ കാലാളിന് നമുക്ക് പോൺ എന്ന് പറയും. ഈ പോൺ കൊണ്ട് 1 കളം ഇങ്ങനെ വെട്ടി മാറ്റിക്കളയാം. 1 കളം മാത്രമേ കാലാളിന് വെട്ടി മാറ്റുവാൻ സാധിക്കുകയുള്ളൂ. അത് സൈഡ് സൈഡ് എന്ന് വെച്ചാൽ കോണോട് കോൺ മാത്രമേ വെട്ടിക്കളയാൻ സാധിക്കുകയുള്ളൂ, നേരെ വെട്ടിക്കളയാൻ സാധിക്കില്ല. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇപ്പോൾ ഈ പോണിന് ഈ കാലാളിൻ്റെ വെട്ടിക്കളഞ്ഞു 1 കോൺ. പിന്നീട് ഈ പോണിന് ഇവിടുന്ന് മാത്രമേ മുമ്പോട്ട് പോകാൻ പറ്റുകയുള്ളൂ, പിന്നെ സൈഡിലേക്ക് പോകാൻ പറ്റത്തില്ല. അത് പറഞ്ഞല്ലോ, ഇങ്ങനെ മുമ്പോട്ട് പോകാൻ മാത്രമേ പോകാൻ പറ്റുള്ളൂ. ആ കാര്യങ്ങളും ശ്രദ്ധിക്കണം. ഇത്രയുമാണ് ചെസ്സിലെ കരുക്കളുടെ നീക്കങ്ങൾ. പിന്നീട് ഒരു കാര്യം കൂടെ വേണമെങ്കിൽ ഒന്ന് പറഞ്ഞേക്കാം, 2 3 കാര്യം പറയാനുണ്ട്, അത് അടുത്ത വീഡിയോകളിലേക്കായിട്ട് പറയാം. പോണ് ഇങ്ങനെ നമ്മൾ മുമ്പോട്ട് പോയി 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 ലാസ്റ്റ് വരെ എത്തി എന്ന് വിചാരിക്കുക. അങ്ങനെ എത്തിക്കഴിയുമ്പോൾ ആ പോണിനൊരു പ്രൊമോഷൻ കൊടുക്കും. പ്രൊമോഷൻസ് മീൻസ് ഏറ്റവും എതിരാളിയുടെ കോട്ടയ്ക്കകത്ത് കയറി അങ്ങേയറ്റം വരെ എത്തിയെന്ന് വിചാരിക്കുക. അങ്ങനെ എത്തുകയാണെങ്കിൽ ആ പോൺ നമുക്ക് ഇഷ്ടമുള്ള ഒരു മിനിസ്റ്റർ മന്ത്രിനെ നമുക്ക് മാക്കി മാറ്റിയെടുക്കാം. ആ പോൺ മാറ്റിയിട്ട് മനസ്സിലായല്ലോ. അങ്ങനെ ഒരു പോണിന് ഒരു പ്രൊമോഷൻ കൊടുക്കുന്നുണ്ട്. അത് പോണിന് മാത്രമുള്ള ഒരു പ്രത്യേകതയാണ്, വേറെ കരുക്കൾക്കൊന്നും ആ പ്രൊമോഷൻ ഇല്ല. ഓക്കെ, നമ്മൾ ഈ വീഡിയോയിൽ ചെസ്സിൻ്റെ കരുക്കളെ
കരിക്കൾ നീക്കണേ നമ്മൾ പഠിച്ചു. പക്ഷേ അപ്പ പറഞ്ഞു ചെസ്സിൻ്റെ കുറേ സൂത്രങ്ങളും ഒക്കെ പഠിക്കാനുണ്ട് നമുക്ക്. അത് ഞാൻ പിന്നീടൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഈ ചെസ്സിൻ്റെ പാർട്ട് വൺ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻ്റ് ഇടുക. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.